ഹലോ, അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ ഫ്ലോറൽ മോമി. നമ്മളിപ്പോൾ ഉള്ളത് ഷാർജയിലാണ്. ഷാർജയിലുള്ള അക്വേറിയം കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ അൽക്കാൻ ഏരിയയിലാണ് ഈ ഒരു അക്വേറിയം വരുന്നത്. അപ്പോൾ ഇതാണ് ഷാർജ അക്വേറിയം. അപ്പോൾ ഇതിന് അടുത്തായിട്ട് തന്നെ ഷാർജ മെറിറ്റൈം മ്യൂസിയം കൂടെ വരുന്നുണ്ട്. അതിൻ്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ രണ്ടിനും കൂടെ ഒരു ടിക്കറ്റ് മതി. രണ്ടിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ടിക്കറ്റ് റേറ്റ് വരുന്നത് അഡൽസിന് 25 ദിർഹംസും കിഡ്സിന് അഥവാ 2 to 30 years 15 ദിർഹംസും ആണ്. ഈ അക്വേറിയത്തിന് ടൈമിംഗ് വരുന്നത് സാറ്റർഡേ ടു തേഴ്സ്ഡേ 8 AM to 8 PM ആണ്. അതുപോലെ ഫ്രൈഡേ 2 PM to 8 PM. അതുപോലെ സൺഡേസ് ഇത് ഓഫാണ്. ഷാർജ മ്യൂസിയം അതോറിറ്റിയുടെ അണ്ടറിലാണ് ഈ ഒരു അക്വേറിയം വരുന്നത്. 2008 ഇത് എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഇവിടെ ഇതിനകത്ത് ഒരു 20 different അക്വേറിയംസിലായിട്ടാണ് ഈ ഒരു സീ ലൈഫ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ 150 marine species അടങ്ങുന്ന ഒരു കളക്ഷൻ തന്നെ ഇതിനകത്തുണ്ട്. ഷാർക്ക്, ഈൽസ്, സ്റ്റാർ ഫിഷ്, ക്ലൗൺ ഫിഷ്, അതുപോലെ സീഹോഴ്സ്, ഇതുപോലത്തെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സീ ക്രീച്ചേഴ്സും അവരുടെ ഹാബിറ്റാറ്റും ഒക്കെ നമുക്ക് ഇതിനകത്ത് വന്നാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ അണ്ടർ വാട്ടർ വേൾഡിനെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഓരോ സ്പീഷീസിനെയും അവരുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഷാർക്കുകളെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സെയിം ടാങ്ക് തന്നെയാണിത്. അത് നേരത്തെ നമ്മൾ കണ്ടത് മേലെ നിന്നുള്ള വ്യൂ ആണ്. ഇത് നമുക്ക് വേറൊരു വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. കുറച്ചും കൂടി അടുത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ വേറൊരു പ്രത്യേകത. നമുക്ക് പല ആംഗിളിലും നമുക്ക് ഇവരെ കാണാൻ പറ്റും. ഇതിനകത്തുള്ള ഒരു ടണലാണിത്. ഇത് നമുക്ക് ഓരോ സ്പീഷീസിനും നല്ല അടുത്തായിട്ട് തന്നെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടണലും വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളിൽ നമുക്ക് പല വ്യൂസും കിട്ടുന്ന രീതിയിൽ പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്.
ശരിക്കും കടലിൻ്റെ ഒരു അടിത്തട്ടിൽ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് ഇവരിവിടെ ഓരോ സാധനങ്ങളും റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ശരിക്കും നല്ല ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ്. ശരിക്കും അതിനടിയിലുള്ള പ്ലാൻസ് ആയാലും ഷിപ്പിൻ്റെ ഓരോ പാർട്സ് വെച്ചിട്ടും ഒക്കെ നല്ല രീതിയിൽ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും അതിന് നടുവിൽ കൂടെ നടന്നു പോകുമ്പോൾ ശരിക്കും കടലിൻ്റെ ആ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള അനിമൽസും ഒക്കെ ആ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു ഈലാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഈൽ തന്നെയാണിത്. ഞാനൊക്കെ ആദ്യമായിട്ടാണ് സാധനത്തിന് കാണുന്നത്. നേരിട്ട് നല്ല അടുത്തായിട്ട് തന്നെ കാണാനും പറ്റി. അപ്പോൾ നല്ല അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിനടുത്തായിട്ട് തന്നെ ഈ സ്ക്രീനിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കത് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഒരുപാട് വെറൈറ്റി ഫിഷസ് ഇതിനകത്തുണ്ടൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഓരോ ഫിഷസാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ നിന്നുള്ളൊരു വ്യൂ നമുക്ക് ഇതിന് മുകളിൽ ഫ്ലോറിൽ കയറിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ആ ടാങ്കിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. പക്ഷെ ഇവിടുന്ന് അത്ര എല്ലാ ഫിഷസും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരിക്കും നാച്ചുറലായിട്ട് ഇവരുടെയൊക്കെ ഹാബിറ്റാച്ച് അതുപോലെ തന്നെയാണ് ഇവർ ഇവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ കറക്റ്റ് നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതൊന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്.
ഇതെന്ന് പറഞ്ഞത് വെറൈറ്റി ലോബ്സ്റ്റേഴ്സാണ്. നല്ല വലിയ തന്നെയാണിത്. ഈ ഒരു ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തത്. മാംഗ്രൂവ്സിൻ്റെ ഒരു റീക്രിയേഷനാണ് ഈ ഒരു ഏരിയയിൽ കാണുന്നത്. അവിടുത്തെ കുറേ സ്പീഷീസാണ് ഇവിടെ ഉള്ളത്. സ്റ്റാർ ഫിഷും സീ കുക്കുംബറും ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് നേരത്തെ കണ്ട അണ്ടർ വാട്ടർ ടണലിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ശരിക്കും വലിയ രണ്ട് ടാങ്കായിട്ട് തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ശരിക്കും നന്നായിട്ട് തന്നെ ഫിഷസിനൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു ഏരിയയിൽ തന്നെയാണിത്. എല്ലതും കഴിഞ്ഞ് ലാസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ നമുക്കൊരു മെസ്സേജ് തരുന്നുണ്ട്, സ്റ്റോപ്പ് പൊലൂട്ടിങ് വേൾഡ് പറഞ്ഞിട്ട്. ചെറിയൊരു ഏരിയയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് കൊണ്ട് നല്ല മനോഹരമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഒക്ടോബസും ഉണ്ട്. ഇതൊക്കെ നല്ലൊരു മെസ്സേജ് തന്നെയാണ് നമുക്ക് തരുന്നത്, പൊല്യൂഷന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള. ഇത്രയൊക്കെയാണ് ഇതിനകത്തെ വിശേഷങ്ങൾ. ഇപ്പം ഇതിനടുത്ത് തന്നെ ഒരു മെറിടൈം മ്യൂസിയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാ അള്ളാ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.